എന്തെങ്കിലും കിട്ടിയാൽ മതി, ഉടൻ അന്തിചർച്ചയാക്കും ചാനലുകൾ. ഇന്നലെ കിട്ടിയത് നമ്മുടെ ഷോൺ ജോർജിനെയാണ്, പി സി ജോർജിന്റെ മകൻ ബി ജെ പി കാരനായ ഷോൺ ജോർജിനെ. പി സി ജോർജും മകനും ഇപ്പോൾ ബി ജെ പിയിലാണ്. അതുകൊണ്ട് എന്ത് തോന്നിവാസവും പറയാം എന്നാണ് അവരുടെ ചിന്ത. ഒരു ലോജിക്കുമില്ലാതെ ചില തോന്നിവാസങ്ങൾ പറഞ്ഞു കളയും രണ്ടുപേരും. പി സി ജോർജിന്റെ മകൻ തന്നെയാണ് ഷോൺ ജോർജ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു ഇന്നലെ. എന്തായാലും ബീണ വിജയനെതിരെ ശക്തമായ ഒരു ആരോപണവുമായാണ് ഷോൺ ജോർജ് രംഗത്തെത്തിയത്. ബീണ വിജയന് അബുദാബി കമേഴ്സ്യൽ ബാങ്കിൽ അക്കൌണ്ട് ഉണ്ടെന്നും കോടികളുടെ ഇടപാടുകളാണ് അവിടെ നടത്തുന്നതെന്നും ഒക്കെയാണ് ഷോൺ ജോർജ് പറഞ്ഞു വെച്ചത്. ബീണ വിജയന്റെ കമ്പനിയാണ് എക്സാലോജിക് കൺസൾട്ടിംഗ് എന്നും അതിന്റെ മറവിൽ ഒരുപാട് പൈസ അബുദാബി കമേഴ്സ്യൽ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും ബീണ വിജയന്റെ പഴയ ബന്ധുവായ സുനീഷും കൂടെ ചേർന്നാണ് ഇതൊക്കെ നിക്ഷേപിച്ചിരിക്കുന്നതെന്നും ഒക്കെ ഷോൺ ജോർജ് പറഞ്ഞു വെച്ചു. ഇപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞത് ഉണ്ടയില്ല വിടിയാണെന്ന് വ്യക്തമായിരിക്കും. ബീണ വിജയന്റെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന കമ്പനി ഇപ്പോൾ ഇല്ല. അതായത് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഇപ്പോൾ നിലവിലില്ല. ഇനി ഷോൺ ജോർജ് പറഞ്ഞ എക്സാലോജിക് കൺസൾട്ടൻസി, അതിന്റെ ആസ്ഥാനം യു കെയിലാണ്. നവീൻ കുമാർ, മലയാളിയായ നവീൻ കുമാറാണ് അതിന്റെ തലതൊട്ടപ്പൻ. അവർക്ക് ദുബായിലും അബുദാബിയിലും ഒക്കെ ഏജൻസികളുണ്ട്, ബാംഗ്ലൂരും ഏജൻസികളുണ്ട്. അവർക്ക് ബീണ വിജയൻ എന്ന വ്യക്തിയുമായി, സുനീഷ് എന്ന വ്യക്തിയുമായി ഒരു ബന്ധവുമില്ല. അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ അവരത് പ്രസിദ്ധീകരിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ശാഖകളുണ്ട്, ഞങ്ങളുടേതായ സ്റ്റാഫുകളുണ്ട്, ഞങ്ങൾക്ക് രാഷ്ട്രീയക്കാരുടെ മക്കളുമായോ രാഷ്ട്രീയക്കാരുമായോ ഒരു ബന്ധവുമില്ല. ഞങ്ങളുടേത് യു കെ ആസ്ഥാനമായ കമ്പനിയാണ്. ദുബായിൽ എക്സാലോജിക്ക് കൺസൾട്ടൻസിക്ക് ശാഖയുണ്ട്, അബുദാബിയിൽ ശാഖയുണ്ട്, അങ്ങനെ പലയിടത്തും ശാഖകളുണ്ട്. ബീണ വിജയനുമായി ബന്ധമില്ല. അവർക്ക് അബുദാബി കമേഴ്സ്യൽ ബാങ്കിൽ നിക്ഷേപവുമുണ്ട്. ഇതാണ് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച വിവരം. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പി എം മനോജ് ഇറക്കിയ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ബീണ വിജയന്റെ സ്ഥാപനം ഇപ്പോൾ നിലവിലില്ല. എക്സാലോജിക് കൺസൾട്ടൻസിയും എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡും രണ്ടാണ്. ഇതാണ് ഷോൺ ജോർജിന് പറ്റിയിരിക്കുന്ന അബദ്ധം. ഷോൺ ജോർജിന് അബദ്ധം പറ്റിയോ എന്നുള്ളതല്ല, അദ്ദേഹം മനഃപൂർവ്വമാണോ ഇത് പറഞ്ഞത് എന്ന ചോദ്യം ബാക്കിയാവുന്നു. മുമ്പ് മുഖ്യമന്ത്രിയുടെ ഭാര്യയായ കമലയ്ക്ക് സിംഗപ്പൂരിൽ കമല എന്റർപ്രൈസസ് എന്ന സ്ഥാപനമുണ്ടെന്ന് പറഞ്ഞു പരത്തിയിരുന്നു യു ഡി എഫും ബി ജെ പിയും ഒക്കെ. പിന്നീട് അങ്ങനെ ഒരു സ്ഥാപനം ഇല്ല എന്ന് തന്നെ തെളിഞ്ഞു. ലാവ്ലിൻ വിവാദം കത്തിരുന്നപ്പോഴാണ് അങ്ങനെ ഒരു സ്ഥാപനമുണ്ടെന്ന് പറഞ്ഞ് വലിയ വിവാദം ഉണ്ടാക്കിയത്. കുറെ കാലം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു ആ കമല എന്റർപ്രൈസസ് എന്ന പേരും മുഖ്യമന്ത്രിയുടെ ഭാര്യയും ആ സ്ഥാപനവും തമ്മിലുള്ള ബന്ധവും ഒക്കെ. അങ്ങനെ ഒരു സ്ഥാപനം സിംഗപ്പൂരിൽ ഇല്ല എന്ന് തെളിഞ്ഞപ്പോൾ എല്ലാവരും വായടച്ചു. പക്ഷെ അതുവരെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഭാര്യയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും തേജോവധം ചെയ്യാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു. ഇതുവരെ ഇത്തരം വാർത്തകൾക്കെതിരെ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ കുടുംബമോ മാനനഷ്ട കേസിന് പോയിട്ടില്ല. അവരത് നിസ്സാരമായി കളയുകയാണ് പതിവ്. പക്ഷേ വീണ വിജയനുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഷോൺ ജോർജ് നടത്തിയ തെറ്റിദ്ധാരണയ്ക്ക്, ഷോൺ ജോർജ് നടത്തിയ വികൃതമായ ആരോപണങ്ങൾക്ക് അവർ മാനനഷ്ട കേസുമായി പോകും എന്ന് തന്നെയാണ്. എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ഒരു കാലത്ത് ബീണയുടെ സ്ഥാപനമായിരുന്നു, ആ സ്ഥാപനം ഇപ്പോൾ നിലവിലില്ല എന്ന് രേഖകൾ സഹിതം പി എം മനോജ് തന്റെ ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്നു. എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന കമ്പനിയും എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഷോൺ ജോർജ് നടത്തിയത് ഉണ്ടയില്ലാത്ത വെടിയാണ്. ഷോൺ ജോർജ് പത്രസമ്മേളനം നടത്തിയതിന് പിന്നാലെ ശക്തമായ ആരോപണവുമായി പതിവ് പോലെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ രംഗത്തെത്തി. ബി ഡി സതീശൻ പറഞ്ഞു, മുഖ്യമന്ത്രി അന്വേഷണത്തിന് വിധേയമാകണം, മുഖ്യമന്ത്രി പ്രതികരിക്കണം, മുഖ്യമന്ത്രി തന്നെ പ്രതികരിക്കുന്ന ഇല്ലാത്ത കമ്പനിയുടെ പേരിൽ പ്രതികരിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് ഷോൺ ജോർജാണ്. ചുമ്മാ ഒന്ന് ഷൈൻ ചെയ്യാൻ ഷോൺ ജോർജ് ഉണ്ടയില്ലാത്തൊരു വെടിവെച്ചു. ആ വെടിയൊട്ട് ഏറ്റതുമില്ല. ഷോൺ ജോർജിന് നേരെ കേസും.